ജനിതക വിളകളുടെ കാര്യത്തിൽ ഗവൺമെന്റിന്റെ മുൻനിലപാടിൽ മാറ്റമില്ലെന്ന് മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് വാർത്താലേഖകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അട്ടപ്പാടിയിൽ ജനിതക വിത്തുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് എടുത്തിട്ടുള്ള അത് സംബന്ധിച്ച തീരുമാനത്തിൽ യാതൊരു മാറ്റവും വരുന്നതല്ല. നോക്കാം, അതിന്റെ പല പരിശോധിച്ചിട്ട് അപകടകരമായിട്ടുള്ള നിലയിലാണെങ്കിൽ അത് നിയന്ത്രിക്കും. ജനിതക വിത്ത് വിവാദം കൂടുതൽ ശക്തമായി. ഇതോടെ ഈ വിഷയത്തിൽ സി പി ഐ എമ്മിലെ പ്രത്യയ ശാസ്ത്ര നിലപാടിലുള്ള ചേരിതിരിവ് പ്രകടമായി. വിവാദത്തിന് തുടക്കമിട്ട സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ എസ് രാമചന്ദ്രൻ പിള്ള ഇന്ന് കൂടുതൽ വിശദീകരണവുമായി വന്നപ്പോൾ ശ്രീ സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകി. മറ്റൊരു പി ബി അംഗമായ ശ്രീ എൻ കെ പാന്ത ശ്രീ പിള്ളയുടെ നിലപാടിനോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ജനിതക വിത്തുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ആരോഗ്യകരമായ സംവാദമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ എസ് രാമചന്ദ്രൻപിള്ള വിശദീകരിച്ചു. ഇക്കാര്യത്തിൽ ഒരു പൊതു അഭിപ്രായം രൂപപ്പെടുത്തി ശാസ്ത്രീയ സമീപനത്തിലേക്ക് പൊതുസമൂഹത്തെ എത്തിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാകണം ജനിതക മാറ്റം വരുത്തിയ വിത്തിനങ്ങൾ ഉപയോഗിക്കാനെന്നും ശ്രീ രാമചന്ദ്രൻപിള്ള പറഞ്ഞു. ജനിതക മാറ്റം വരുത്തുന്ന സാങ്കേതിക വിദ്യ, ആ സാങ്കേതിക വിദ്യയോട് മുഖം തിരിക്കരുത്. ഇന്നുള്ള ജനിതക മാറ്റം വരുത്ത വിത്തും ജനിതക മാറ്റം വരുത്തുന്ന സാങ്കേതിക വിദ്യയും ഇതിൻ്റെ അടുത്തിടാണ്. ഈ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മൾട്ടിനാഷണൽ കമ്പനികൾ പ്രോഡക്ട്സുകൾ ഇറക്കുന്നതാണ് ഈ ബി ടി കോട്ടണും ബി ടി വഴുതനയും. അതുകൊണ്ട് ഞങ്ങൾ അഭിപ്രായപ്പെട്ടു വരുന്നത് ഈ സാങ്കേതിക വിദ്യയിൽ ഗവൺമെന്റ് മുതൽ മുടക്കണം. ജനിതക മാറ്റം വരുത്തിയ വിളകളെ അനുകൂലിച്ച് രംഗത്തെത്തിയ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ സീതാറാം യെച്ചൂരി ഇത്തരം വിളകളെ പൂർണ്ണമായും ഒഴിവാക്കാനാവില്ലെന്ന് ന്യൂഡൽഹിയിൽ പറഞ്ഞു. ബഹുരാഷ്ട്ര കമ്പനികളുടെ കുത്തകവൽക്കരണത്തെയാണ് സി പി ഐ എം എതിർക്കുന്നതെന്നും ശ്രീ യെച്ചൂരി വ്യക്തമാക്കി. അതേസമയം മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗമായ ശ്രീ എൻ കെ പാന്തെ ജനിതക വിത്ത് ഉപയോഗത്തെ എതിർത്തു. സി പി ഐ എം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജനിതക വിത്ത് വേണ്ടെന്ന് ശ്രീ പാന്തെ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.